അപ്പൊ എനിക്കും എന്റെ പാപ്പും ഇഷ്ടമായിട്ട് എടുത്ത ഡ്രസ്സാണ് ഇട്ടത്. അതുപോലെ ഇവൾക്കും മാക്കൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല. ഇതില് കണ്ടോ, ഇതിലൊരു ബ്ലാക്ക് അതുപോലെ തന്നെ ക്രീം ഡാർക്ക് ബ്രൗൺ കളറായിട്ടാണ് വരുന്നത്. ഇതിന്റെ കോളറിന്റെ ഇവിടെ ഉണ്ടോ കുറച്ച് ഷെൽ വർക്കും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കോളർ ഉണ്ട്, അതില് നിറയെ എംബ്രോയിഡറി വർക്ക് ആയിട്ടാണ്. അതുപോലെ കൈയിന്റെ അവിടെ അതാ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ടോ? എനിക്കിത് പിടിക്കുമ്പോ രസമുണ്ടോ? പിന്നില്ലാതെ പിടിക്കും. പിന്നെ കണ്ടോ, അതൊക്കെ കുറച്ച് ഷേപ്പ് ആക്കാനൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട്. ഞാനിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിനുള്ള ഒരു ഷോളാണ്, ഇതിന്റെ ഷോളാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് അതിലത്തെ ഷാള്. അതുപോലെ തന്നെ ഇതിക്ക് വരുന്നത് ബ്ലാക്ക് പാന്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ബ്ലാക്ക് പാന്റ് ആണ്. അപ്പൊ ഞാനിത് ഇന്റെ ഡ്രസ് ഇന്റെ മേത്തൊക്കെ വെച്ചിട്ട് എനിക്ക് കാണിച്ചു തരാം. പിന്നിൽ പിടിക്കണം കേട്ടോ. ഞാൻ പിന്നിൽ പിടിക്കാം. ഇനി നമ്മൾ അടുത്ത് കാണിക്കാൻ പോകുന്നത് ഇവളുടെ ഡ്രസ്സാണ്. ഇതാണ് കേട്ടോ ഇവളുടെ ഡ്രസ്സ്. ഇവളെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളുടെ ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ അവള് പറയാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലവർ ആയിട്ട് വരുന്നുണ്ട്, അവളുടെ കോളർ ഉണ്ട്, അവളെ ഷർട്ടിന്റെ കുടുക്ക് പോലെയായിട്ടാണ്. അവളെ കയ്യെന്ന് വെച്ചാൽ ഒരു കഫ്താനി പോലെ വരുന്നു. ഇവിടെ എന്ന് വെച്ചാൽ ഒരു അലാസ്റ്റിക് ഒക്കെ ഉണ്ട്, മടക്കിയിട്ട് വാങ്ങിച്ചിങ് ഇടാവും. അപ്പൊ ഇതാണ് അവളുടെ ഡ്രസ്സ്. അടുത്ത ഇതിന്റെ പാന്റ് ജോക്കറാണ് കേട്ടോ. ജോക്കർ ലൂസ് ആയി കിടക്കുന്നത് ഇഷ്ടമല്ല. ഇതാണ് ഇവളുടെ ജോക്കർ പാന്റാണ്. ഇവൾക്ക് ലൂസ് ആയി കിടക്കുന്ന ജോക്കർ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ജോക്കറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഷാളിനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു ഷാളും ഈ ഡ്രസ്സും തമ്മിൽ ഒരു മാച്ചും ഇല്ലല്ലോ. കാരണം നമ്മൾ എടുക്കാനുള്ള കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഫ്ലവറിന്റെ ഒരു കളറിനാണ് ഈ ഒരു കളർ. കാരണം ഇവള് ഇതേ കളറ് ഷാളും ഇതേ കളറ് ബണ്ണൊക്കെ ഇവള് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്റെ അനിയന്റെ ഡ്രസ്സ് കാണിച്ചത്, എന്റെ അനിയന്റെ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതാണ് കേട്ടോ എന്റെ അനിയന്റെ ഡ്രസ്സ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഡ്രസ്സ് വരുന്ന ഡിസൈനാണ് സിമെന്റ് കളർ, അതുപോലെ തന്നെ വൈറ്റ് കളറായിട്ട് നിറയെ ലീവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീവ്സിന്റെ മാതിരിയുള്ള ഡിസൈനാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പാന്റ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് പാന്റ്. ഇതിന്റെ ഡിസൈൻസ് ഒക്കെ നിങ്ങൾ നോക്കി നോക്ക്. ഞാനിവരോട് പോകുമ്പോൾ ഇങ്ങനത്തെ പാന്റ് എടുക്കാമെന്നൊക്കെ പറയാമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ലായിരുന്നില്ല. ഇവര് എടുത്തു വരുമ്പോഴാണ് ഇങ്ങനത്തെ പാന്റ് ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. ഇവന്റെ ഡ്രസ്സ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എന്റെ അമ്മാന്റെ ഡ്രസ്സാണ്. നിത്യനാ വേണ്ടി മാക്സ് എടുത്തതാണ് കേട്ടോ. ഇത് മാക്സ് എടുത്തതാണ് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസൈന് കണ്ടോ. എന്റെ അമ്മക്ക് രണ്ട് മാക്സി ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടാകും. മക്ക് നല്ല ലെക്കാണ്, മക്ക് നല്ല ലെക്കാണ്. മക്ക് രണ്ട് മാക്സി വേണം. നമ്മൾ രണ്ടിലെടുത്തിട്ട് മാക്സി ഇട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത മാക്സി. ഈ മാക്സി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട്. ഒരു വലിയൊരു ഫ്ലവർ, ഒരു സിമെന്റ്, സിമെന്റ് അല്ല എന്താന്ന് പറയാ, ഒരു പച്ച കളറൊക്കെ ആയിട്ട് പച്ചയൊരു സിമെന്റ് മിക്സ് ചെയ്തൊരു കളറ്. വൈറ്റ് ഇതൊക്കെ ആയിട്ട് പിന്നെയാണ് ഇതിലത്തെ ഷാൾ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾ തന്നെയാണ്. ഞാൻ കാണിച്ചതരാ, ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ഷാള് മാച്ച് ആണോ നിങ്ങൾ പറയണം. ഞാൻ തള്ളായി ഗൈസ്, ഇതാണ് ഇതിലത്തെ ഷാള്. എന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഇത് വരുന്നുണ്ട് വര വര. അതുപോലെ പച്ച കുത്തുകുത്തും ചെറുപ്പത്തിലൊക്കെ വരച്ച് കളിക്കണ മല മല പോലെ ഒരു പച്ച കളറിലായിട്ട് വരുന്നുണ്ട്. അതാണ് മല ഷാള്.
ഇനി അടുത്തത് ഉമ്മാർ ചുരിദാർ ആണിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചുരിദാർ നമുക്ക് കാണിച്ചാൽ ഓരോ അനിയനും ലക്ക ഉണ്ട്, അനിയനും രണ്ട് ഷർട്ട്, പിന്നെ നമ്മൾ മീഷോയിൽ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പൊ മൂന്നുണ്ടാവും. അനിയനും ലക്കാണ്. അതെ, ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ചുരിദാർ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എനിക്കും നന്നായി ഇഷ്ടപ്പെട്ടു. മിക്കവാറും ഉമ്മാൻ്റെ ചുരിദാർ ഷേപ്പാക്കിയിട്ട് ഞാൻ എടുക്കും. ഡിസൈൻ നോക്കി നോക്ക്, നല്ല അടിപൊളിയായിട്ട് ഷോളിന്റെ വർക്കാണ്, കൈയിന്റെ അവിടെയും അതുപോലെതാ, കോളറിന്റെ ഭാഗത്തും അതുപോലെതാ, താഴെ ഒരു ഭാഗത്തും ഷോളിന്റെ വർക്കാണ് വരുന്നത്. പിന്നെ ഇതത്തെ പാന്റ് ആണ് കേട്ടോ, അത് ഇതത്തെ പാന്റിലും ഷോളിന്റെ അതുപോലെ അടിയിലും അങ്ങനെ തന്നെയാണ്. ഷാള് എന്ന് വെച്ചാണ് ഇതിന്റെ മെയിൻ സാധനം. ഇത് ഷോളാണ് ഇതിന്റെ അടിപൊളി സാധനം. ഇതിന്റെ വർക്ക് കണ്ട നിങ്ങൾ ഞെട്ടും, നല്ല അടിപൊളി വർക്കാണ്. ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യാട്ടോ. പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാധനമാണ് കേട്ടോ, അത് അനിയന് ബർത്ത്ഡേക്ക്. എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ് April 21st. അപ്പൊ അതിന് വേണ്ടിട്ട് എടുത്താണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്, അതില് നല്ല ഒരു ഭംഗിയുള്ള ഒരു വൈറ്റ് കളറില് പ്രിന്റ് ആണ് വരുന്നത്. പ്രിന്റ് ആയിട്ട് കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇനി. അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ അപ്പാൻ്റെ തുണി കണ്ടോ, ഇതിൻ്റെ കരയുടെ ഇതേ സെയിം കളറായിട്ടുള്ള നമ്മൾ ശീല എടുത്തിട്ട് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടിച്ചിട്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ കാണിക്കാത്തത്. നമ്മുടെ ഡ്രസ്സിൻ്റെ ഇതൊക്കെയാണ് ഇത്രയും ഉള്ളത്. ഇനി അതുപോലെ തന്നെ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഒരു ഫുൾ സെറ്റ്, ഒരു ഫുൾ ക്രാബ് അനിയനും പാൻറ്റും കൂടിയിട്ട് നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ 19th വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വരുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്. ഫാൻസ് ഒക്കെ കൊടുത്തിട്ട് വെച്ചിട്ട് കുറച്ചായി, അപ്പോൾ അവിടെയൊക്കെ വെച്ചിട്ട് എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ പോയിട്ട് ഞങ്ങൾ എടുത്ത് തിരഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞങ്ങൾ ഫാൻസി ഐറ്റംസ് ഒക്കെ അരക്കി പെറുക്കി അവിടെ നിന്നൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞങ്ങളിപ്പോൾ മേടിച്ച ഫാൻസി ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടും കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ രണ്ടാളി മാലയാണ് കേട്ടോ. ഇത് ഇതിലത്തെ വലിയ ലോക്കറ്റ് ഇവളുടെ മാലയും, ചെറിയ ലോക്കറ്റ് ഇതിൻ്റെ മാല. എൻ്റെ മാലിൻ്റെ ലോക്കറ്റ് തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ലോക്കറ്റ് കാണാനല്ലേ ഭംഗി. പിന്നെ എൻ്റെ മാലയ്ക്ക് ഒരു പ്രത്യേകത കൂടി ഉണ്ട്, കളറിൻ്റെ മാല കളർ പോകില്ല. ഇവളുടെ മാലയൊക്കെ വേഗം പൊട്ടും കളറും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മാല. പിന്നെ പിന്നെ നമ്മളൊരു പെട്ടിയിലൊരു സംഭവം ഉണ്ട് കാണിച്ചു തരാം കണ്ടോ. ഇത് കഴിച്ചേരി രസമുണ്ടാ, ഞങ്ങളിപ്പോൾ പോയിപ്പോൾ മേടിച്ചതാ, നല്ല രസമല്ലേ കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു കല്ലൊക്കെ ഉണ്ട് കേട്ടോ, ഒരു ലവ് ചിഹ്നം ഉണ്ട് മാലയുടെ അടിപൊളി. ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കും, ഈ പെട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ തട്ടൊക്കെ കൂത്താൻ വേണ്ടിയിട്ട് ബോൾ പിൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഷാള്, ഇവിടെ ബണ്ണ്, ഇവിടെ ബണ്ണാണ് കേട്ടോ, റോസ്റ്റ് കളർ ബണ്ണ്, റോസ്റ്റ് കളർ ഷാള്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വാട്ടർ പ്രൂഫ് സ്കെച്ച് പോലെയാണ്, സ്കെച്ച് സൈലൻഡർ ആണ് കേട്ടോ. വാട്ടർ പ്രൂഫാണ്, അതൊരു തുമ്പൊക്കെ മറ്റേ വാട്ടർ പ്രൂഫാണ്. പിന്നെ അതാ നമ്മൾ വാട്ടർ പ്രൂഫിൻ്റെ ഡാർജറിൻ്റെ ഐലൈനർ വെച്ചിട്ടുണ്ട് കണ്ടോ, വാട്ടർ പ്രൂഫ് നടിയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ രണ്ട് വള വെച്ചു രസമുണ്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. പിന്നെയാണ് കാണിച്ചത് എൻ്റെ ഉമ്മാൻ്റെ വള, നല്ല അടിപൊളി വളല്ലേ, നല്ല സെലക്ഷൻ പോലെ ഉപ്പാക്ക് നല്ല സെലക്ഷനാണ് ഇപ്പോഴത്തെ കൊടുത്ത വളയാണ്. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവളുടെ വളയാണ് കേട്ടോ. ഇതിൻ്റെ തൂക്കലൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ജസ്റ്റ് തട്ടി മാറ്റാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്, പക്ഷെ പറ്റുമെന്ന് അറിയില്ല ഇവളുടെ. പിന്നെ എൻ്റെ ഒരു കാരണം ഞാൻ വളവെട്ടിലേക്ക് വള സ്ഥലമൊക്കെ അയച്ച് മാത്രം ഇഷ്ടമുള്ളു. പിന്നെ നമ്മൾ രണ്ട് ബണ്ണ് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇവൾക്ക് സ്കൂൾക്കൊക്കെ പോകുമ്പോഴൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ. ഹൈവ നല്ല സംഭവം, കളർ ചേഞ്ച് കേട്ടോ ഹൈവ. ഇനി ജസ്റ്റ് കാണിക്കാൻ പോകുന്നതാണ് നമ്മുടെ, ഇത് കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇത് നമ്മൾ എന്താ വിചാരിക്കുന്നത് കണ്ടോ. ഞങ്ങളുടെ രണ്ടുപേരും പാസറാണ്. എന്തോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ കളറ് പോലെയാണെന്ന് കേട്ടോ, കളറും പോലെ നല്ല അടിപൊളിയാണ്. നമ്മൾ റിച്ച് ആയതുകൊണ്ട് കളറൊന്നും പോകാത്ത പാസറാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ റിംഗ് ആണ് കേട്ടോ, ഒരു ബട്ടർഫ്ലൈൻ്റെ പോലത്തെ ഒരു റിംഗ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റിംഗ് ആണ് കേട്ടോ. പിന്നെ എൻ്റെ റിങ്ങിൻ്റെ ഒരു പ്രത്യേകത ആണ് കേട്ടോ, എൻ്റെ റിങ്ങിൻ്റെ പ്രത്യേകത കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കളർ പോവില്ല കേട്ടോ, നമ്മുടെ അരയന്നങ്ങളുണ്ട്, മൂന്ന് അരയന്നങ്ങളുണ്ട് കേട്ടോ. അത് കളർ പോകാത്ത ബാങ്ക് മോതിരാണ്. പിന്നെ ഇതിങ്ങനെ ഇടാൻ പറ്റുന്നത് ഞാൻ രണ്ട് തരത്തിലിടാൻ പറ്റും, ഞാൻ കാണിച്ചുതരാം. ഇതിങ്ങനെ ഇടാം, പിന്നെ നമുക്ക് ഇപ്പുറത്തേക്ക് ഞാൻ തിരിച്ചിട്ടോ, ആ ഇപ്പുറത്തേക്ക് ഞാൻ തിരിച്ചിട്ടോ കാണിച്ചുതരാം കേട്ടോ. ഉണ്ടോ തിരിക്കുമ്പോൾ കണ്ടോ രണ്ടിൽ അവച്ച് നല്ല അടിപൊളിയായിട്ടില്ലേ, തിരിച്ചിട്ടിടാം. അത് ഞാൻ വിളിച്ച ഒരു മോതിരാണ്, ഞാൻ വേർച്ചാടാണ്ട് നമുക്ക് മോതിരാണ് കേട്ടോ.
പിന്നെ ഞങ്ങൾ മേടിച്ചത് നമ്മൾ മുടിയിൽ കുത്തിയ നിൽക്കണില്ല ചെറിയ സ്ലൈഡൊന്നും. അപ്പോൾ നമ്മൾ കുറച്ച് വലിയ സ്ലൈഡ് തന്നെ മേടിക്കാം. ജസ്റ്റ് വലിയ സ്ലൈഡ് വലിയ സ്ലൈഡ് ഉണ്ട്. അപ്പോൾ എനിക്ക് മാത്രം ഇട്ടു രണ്ടര നോക്കും രണ്ടര നോക്കും. പിന്നെയാണ് നമ്മൾ മേടിച്ചത് നമ്മുടെ കമ്മൽ. എൻ്റെ കമ്മലാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടതായി കമൻ്റ് ചെയ്യാം. സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്താ ഈ കമ്മൽ അടിപൊളിയായിട്ടില്ലേ. എൻ്റെ അടുത്ത കമ്മല് കേട്ടോ മയിലിൻ്റെ മയിൽ ഇതേ വേറെ കളർ നല്ല അടിപൊളിയായിട്ടില്ല കമ്മലാണ്. പിന്നെ അയ്യോ എൻ്റെ അനിയൻ്റെ ഇപ്പാൻ്റെ ചെരുപ്പൊക്കെ എടുക്കേണ്ടി എടുത്തിട്ടത്. അപ്പോൾ അവളെ ചെരുപ്പ് എടുക്കാൻ പോയപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്ന് നാല് പേർ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ ഞാൻ നാല് പേർ നോക്കിയിരിക്കുമ്പോഴുള്ള കാഴ്ച. അവള് ചെരുപ്പൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അനിയൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഈ ഒരു ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഈ ചെരുപ്പിൻ്റെ പിന്നിൽ വളരെയധികം കഥകളുണ്ട്. നല്ല അടിപൊളി ഒരു ട്വിസ്റ്റ് കഥ തന്നെ ഉണ്ട് ഈ ഒരു ചെരുപ്പിൻ്റെ പിന്നിൽ. എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇക്കാക്ക ഉണ്ടിട്ട് ഇവിടെ സാലി എന്നാണ് ഇക്കാക്കയുടെ പേര്. അപ്പോൾ ഇക്കാക്കാക്ക് ഇങ്ങനത്തെ ഒരു ചെരുപ്പുണ്ട്. ഇവിടെ നിന്നൊരു വള്ളിയൊക്കെ ഉള്ള ആ ചെരുപ്പാണ്. ഇങ്ങനെ തന്നെയാണ് സീരിയസ് ചെയ്യുന്നില്ല. ഇവിടെ ഒരു വള്ളിയൊക്കെ ഉള്ളതാണ്. അവന് കണ്ടപ്പോൾ ഇതന്നെ അവന് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറേ അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ അവിടെ ഉണ്ടാകുന്നില്ല. എന്നിട്ട് കുറേ ദിവസം പോവും വരും. ഈ ചെരുപ്പിൻ്റെ പേരിൽ അവൻ ദിവസം കരയും. ഞങ്ങൾ അവനെ ഓരോന്നും പറഞ്ഞ് കരയിപ്പിക്കും. അങ്ങനെ കരഞ്ഞ് അവസാനം അവന് കിട്ടിയതാണ് ഈ ചെരുപ്പ്. പക്ഷെ വള്ളിയില്ല. വള്ളിയില്ലാത്തൊരു സങ്കടമാണ്. അവസാനം കിട്ടിയതാണ് ആ ചെരുപ്പ്. അതുകൊണ്ട് അവനക്കൊരു ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ട്. അടുത്താണ് നമ്മുടെ പാൻ്റ് ചെരുപ്പില്ല. ഇത് ഓർഡർ ചെയ്തതാണ് മീഷോ. ഇത് നമ്മൾ മീഷോ എന്നോ അല്ല മീഷോ എന്നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അടിപൊളിയാണ്. ഇവിടെ അതുപോലെ ഗ്യാപ്പ് ഉണ്ട്. സൈഡിലൊക്കെ ഒരു കുറച്ച് ഗ്യാപ്പ്. പിന്നെ ഇക്കും ബെളുക്കും ഉള്ള ചെരുപ്പ് നമ്മൾ എൻ്റെ ഇക്കും ബെളുക്കും മോനും വലിയൊരു ഷൂവും കൂടി നമ്മൾ മീഷോ എന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെരുന്നാൾക്ക് മുന്നേ വരില്ല. അത് ഏറ്റവും ഉള്ള സങ്കടം. നമുക്ക് പെരുന്നാളിന് പുതിയ ചെരുപ്പ് ഇടാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടമാണ്. വന്ന അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇവിടെ ഷൂ ആണ് കേട്ടോ. സിബൊക്കെ ഉള്ള സിബൊക്കെ ഉള്ളതാണ്. എൻ്റെ അനിയന അതുപോലെ തന്നെ അവന് ഒരുപാട് വൈറ്റ് ഷൂ എടുത്തതിൻ്റെ കോല അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് കാണിച്ചുതരാം. അടിപൊളി കളറാണ് ആ വൈറ്റ് ഷൂവിൻ്റെ. പിന്നെ എൻ്റെ അനിയനൊരു ബ്ലൂ കളർ ഷൂ എടുത്തിട്ടുണ്ട്. എനിക്കൊരു ക്രീം കളറ് ചെരുപ്പാണ് എന്നാ കവറിൽ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ബൈ. അസ്സലാമു അലൈക്കും.